ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, ചാനലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനയാന്വിതമായ പ്രണാമം. ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ മാറ്റത്തെപ്പറ്റിയാണ് സംസാരിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഗുരുവായിട്ടുള്ള ആളാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതിയാകുന്ന ഗ്രഹം വ്യാഴം, ജൂപ്പിറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിപ്പോൾ മീനം രാശിയിലാണ് നിൽക്കുന്നത്. ആ ഗ്രഹം മേടം രാശിയിലേക്ക് മാറുന്നു. ഈ വരുന്ന മേടമാസം 8-ാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിൽ 3-ാം പാദത്തിൽ മാറുന്നു. അന്ന് 2023 ഏപ്രിൽ 22-ാം തീയതി രാവിലെ പ്രഭാതത്തിൽ 5:30 AM എന്ന് പറയാം. മഹാമഹർഷിയുടെ, മഹർഷീശ്വരൻ്റെ, ലോകഗുരുവിൻ്റെ മാറ്റത്തിന് ചരാചരങ്ങളിൽ, പ്രപഞ്ചത്തിൽ, വിശേഷിച്ചും മനുഷ്യരിൽ പലവിധങ്ങളായ മാറ്റങ്ങളുണ്ടാകും. ഏറെയും ഗുണകരമായ മാറ്റങ്ങൾ. ചിലർക്ക് ചില സമയത്ത് ചില ദോഷങ്ങളും ഉണ്ടാകാം. അത് ഈ മാറ്റത്തോടനുബന്ധിച്ച് നമുക്കൊക്കെ ഏതെല്ലാം വിധത്തിലുള്ള സ്വാധീനം ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ പ്രകരണത്തിൽ പറയുന്നത്. മകം പൂരം ഉത്തരത്തിക്കാല്. മകം പൂരം ഉത്തരത്തിൻ്റെ 1-ാം ഭാവം, അതായത് 4-ൽ നിന്ന് 1/2 ഭാഗം, അതായത് 2.5 നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ദോഷങ്ങൾ ഇല്ലാതാവുക എന്നതാണ് പ്രധാനം. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷം അഷ്ടമത്തിൽ വ്യാഴമായിരുന്നു ചിങ്ങം രാശിക്കാർക്ക് അഥവാ ചിങ്ങക്കൂറുകാർക്ക്. അഷ്ടമത്തിലെ മറ്റേതെങ്കിലും ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ അഷ്ടമം കഷ്ടഫലപ്രദം എന്ന് പറയും. പക്ഷേ എന്ന് വന്നാലും കഷ്ടമാണ്, നഷ്ടമാണ്. എങ്കിലും വ്യാഴമായതുകൊണ്ട് ഈ 1 ഏപ്രിൽ 22 അവസാനിക്കുന്ന ഒരു വർഷം, ഒരു മാസം ചില കഷ്ടതകൾ പ്രായമനുസരിച്ച്, ആരോഗ്യ വിഷയമായ കാര്യത്തിൽ പ്രത്യേകം, നല്ല ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഉഷാർ, നല്ല ഭാഗ്യ അന്വേഷിച്ച് പ്രവർത്തിക്കുന്നവരെ, കർമ്മനിരതരായ ആളുകൾ, അവർക്കൊക്കെ ചെറിയ ചെറിയ തട്ടലും മുട്ടലും കയ്യ്, കാല്, തല, ചില പരുക്കുകളും മറ്റും ഈ കൂറുകാർക്ക് ഉള്ളതായിട്ട് ഒരുപാട് പേര് അനുഭവത്തിൽ നിന്ന് പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങോട്ട് പോയാൽ ഒരു പരിധിവരെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ പൊതുവേ ഗുണം കുറഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് 9, 10, 11 രാശികളിൽ വ്യാഴം വരാൻ പോവുകയാണ് അടുത്ത 3 കൊല്ലം. അതിൽ ഈ ഭാഗ്യരാശിയിൽ 8-ൽ നിന്ന് 9 വ്യാഴം വരികയാണ്. വളരെ ഗുണകരമായ ഒരു കാലമാണ് ചിങ്ങം രാശിക്കാർക്ക്. ഏറ്റവും പ്രധാനം അത് ഈ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ, ചില സംരംഭങ്ങൾ ഭംഗിയായിട്ട് അത് മുഴുമിപ്പിച്ച് പൂർത്തി ആക്കുന്നതിന് കുറച്ച് നാളുകൊണ്ട് തുടങ്ങി, അല്ലെ തുടങ്ങണമെന്ന് വിചാരിക്കുകയും നടക്കുന്നില്ല, അല്ലെ തുടങ്ങി പകുതിയായി മുടങ്ങിപ്പോയി, അങ്ങനെ വിഘ്നം വന്ന് കിടക്കുന്ന സംരംഭങ്ങൾ, നിർമ്മാണ പ്രവർത്തനം, ചില കാർഷിക വൃത്തി, കൃഷി വിപുലീകരിക്കുക മുതലായ, അതായത് വിപുലമായ കൃഷികൾ നടത്തുക, ലാർജ് സ്കെയിൽ അങ്ങനെയുള്ള നടത്തുന്നതിനും, വീട് മുതലായ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുക, അലങ്കരിക്കുക, അത് പുതുതായി നിർമ്മിക്കുക, പുതുതായി ഭൂമി വാങ്ങുക, വാഹനം, ചിങ്ങരാശിയല്ലേ, നാൽക്കാലി രാശിയല്ലേ, സിംഹമാണ് അതിൻ്റെ സിംബൽ, അടയാളം. സിംഹം എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ വ്യാഹനമാണ്, രാജാവാണ്, കാട്ടിലെ രാജാവാണ്. അതുകൊണ്ട് രാജകീയമായ പല ആനുകൂല്യങ്ങളും ഈ വർഷം, ഈ ഗുരുവർഷം എന്ന് പറയണം, മേടം രാശിയിൽ വ്യാഴം നിൽക്കുന്ന 1 കൊല്ലം 1 മാസം രാജകീയമായ ചില ആനുകൂല്യങ്ങൾ കിട്ടും. രാജാവ് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നർത്ഥം ഇപ്പോൾ, അല്ലെ ഉന്നതരായ ആളുകൾ, സ്ഥാനമാനങ്ങളുള്ളവർ, ഭരണകർത്താക്കൾ, അവരിൽ നിന്ന് കുറച്ച് നല്ല ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഈ രാശി ഒരു കാർഷിക പ്രദേശം കൂടാണ്. സ്ഥാനം മൃഗേന്ദ്രസിൽ തുങ്കദേശക ഗോക്ഷേത്ര ദ്വിജവാസ ഭൂമി എന്നാണ് ചിങ്ങം രാശിയുടെ ലക്ഷണം. അത് സംബന്ധിച്ച പണികൾ, ജോലികളും, കൃഷി എന്ന് പറയുമ്പോൾ നെൽകൃഷി പോലെയാണ്, ജലരാശിയല്ല, കുന്ന്, മല എന്നിവയിൽ എന്താണ് എസ്റ്റേറ്റ് പോലെയുള്ള തോട്ടങ്ങൾ,
തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം, റബ്ബർ തോട്ടം എന്നൊക്കെ പറയുമല്ലോ, വളരെ വിപുലമായ രീതിയിലുള്ളതായ കൃഷി. അങ്ങനെ നടത്തുന്നവർക്ക് നല്ല നല്ല ആദായം കിട്ടും ഈ സമയത്ത്. അതുപോലെ ഉള്ളതായ നിർമ്മാണം, കൃഷി, നാൽക്കാലി, ഗ്രഹനിർമ്മാണം, പാപ വഴിയുണ്ടാക്കുക മുതലായ കാര്യങ്ങൾക്ക് സർക്കാരിൽ നിന്ന്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും വന്നു ചേരും. തൊഴിലായിട്ട് ഈ പ്രവർത്തനത്തിൽ ഇതൊക്കെ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അധികാരം കിട്ടും. ഭരണ നിർവഹണം, ഡെസിഗ്നേഷൻ, സ്ഥാനപ്പേര് മാറുക എന്ന് പറയും. പറഞ്ഞല്ലോ, സിംഹം രാശിയാണ് സ്ഥാനമാനങ്ങൾ ഇതിലുള്ള ബെണ്ട. ഈ മകംപൂരം ഉത്രത്തിക്കാലം ഉള്ള ആൾക്ക് കിട്ടാവുന്നതാണ്. അതിന് വേണ്ട പുതിയ അധികാരത്തിലെത്തിക്കുക, പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾ ചില പറയാറുണ്ട്. 2 കൊല്ലമായി അത് പെൻഡിങ്ങിലാണ്, നടക്കുന്നില്ല. അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ട് 3 മാസമായി, ജോലിക്ക് ഇതുവരെ ഓർഡർ വന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് നടക്കുകയും സർക്കാർ ജോലിയിലുള്ളവർക്ക് അധികാരം, പാരിതോഷികം മുതലായി കിട്ടാനും നല്ല സേവനത്തിനുള്ളതായ എന്തെങ്കിലും പാരിതോഷികം കിട്ടാനൊക്കെ യോഗമുണ്ട്. ഈ ചിങ്ങം രാശിയുടെ 5ാം ഭാവം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം, ആ വ്യാഴം 9 നിൽക്കുക, അതായത് സന്താന സ്ഥാനാധിപൻ ഭാഗ്യരാശിയിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് സന്താന സംബന്ധമായി ഗുരുകടാക്ഷവും ഈശ്വരാനുഗ്രഹവും ഏറ്റവും കൂടുതലുള്ള സമയമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അല്ലെ വിഷയങ്ങളിൽ, ശാസ്ത്ര സാങ്കേതിക, ടെക്നിക്കൽ, സയൻസ് ആൻഡ് ടെക്നോളജി, അതും അഗ്നികർമ്മങ്ങൾ, ഈ റോക്കറ്റ് വിടുക എന്നൊക്കെ പറയരുത്, അങ്ങനെയൊക്കെ ഉള്ളതായ ഗവേഷണ കാര്യങ്ങൾ, എന്താണ് VSSC എന്നൊക്കെ പറയില്ലേ, തുമ്പ, അതുതന്നെ ഗോളാന്തര ഗമനം, മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ളതായ ഖഗോളശാസ്ത്രം, അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തുന്നവർക്കും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റും അല്ലെ വിദേശ ഗവൺമെൻറ്റൊക്കെയും എന്താണ് സ്കോളർഷിപ്പുകളും ഗ്രാൻഡുകളും മറ്റും കിട്ടാനും കുറച്ച് വലിയ വിഷയങ്ങളാണ്. അതിൽ താല്പര്യമുള്ള ധാരാളം ആളുകൾ ഇന്ന് ന്യൂ ജനറേഷൻ വളർന്നു വരുന്ന ചെറുപ്പക്കാരിലുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പോകുന്നതിന് നല്ലതാണ്. ഗതാഗത വിഷയങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ ജോലി സംതൃപ്തിയും ജനങ്ങളുടെ സഹപ്രവർത്തകരുടെ ആനുകൂല്യവും എല്ലാം കിട്ടും. അതോടൊപ്പം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ 2ാം ഭാവം കന്നിരാശി ജലരാശിയാണ്, 12ാം ഭാവമാണ് ചിങ്ങം. അതൊരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി കാണുമല്ലോ, ഒരു മല, അതിൻ്റെ 2 സൈഡിലും വെള്ളമാണ്. അപ്പം അങ്ങനെയുള്ള ചില വിനോദയാത്രകളൊക്കെ പോകും. അങ്ങനെയുള്ള ഔദ്യോഗികമായ യാത്രകളല്ല, ഒഫീഷ്യലല്ല, വിനോദത്തിനും മറ്റും വേണ്ടി പോകുന്ന യാത്രകളിൽ ഏതെങ്കിലും ഇതിലെ വീഴ്ചയോ വെള്ളത്തിൽ ജലഭയമോ അങ്ങനെ ആയുധ ഭയമോ അങ്ങനെയുള്ള വരാതെ വളരെ വളരെ സൂക്ഷിക്കണം. പിന്നെ പൊതുവേ ഈ ആളുകൾ പെട്ടെന്ന് ഈ നിയന്ത്രണം അല്പം കുറയും. കോപശീലം അല്പം കൂടുതലുള്ളതാണ് ഈ രാശിക്കാർ. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം ധ്യാനിക്കുക, ജപിക്കുക, അവരുടെ വിശ്വാസമനുസരിച്ചുള്ളതായ ദേവപരമായ പുസ്തകങ്ങൾ, മതഗ്രന്ഥങ്ങൾ, ദൈവിക ഗ്രന്ഥങ്ങൾ, അവർക്കിഷ്ടമുള്ളത്, സൂര്യനെ സംബന്ധിച്ചതും 4ാം ഭാവം ചൊവ്വയാണ്, ഭദ്രകാളിയെ സംബന്ധിച്ചത് സൂര്യൻ എന്ന് പറഞ്ഞ ശിവനാണ്, ശിവനെയും ഭദ്രയെയും സംബന്ധിച്ചുള്ളതായ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് കുറച്ച് മെഡിറ്റേഷൻ അല്ലെ ധ്യാനം എന്ന് പറയും. ഇതവരുടെ കോപം നിയന്ത്രിക്കാൻ പറ്റും. കോപം നിയന്ത്രണാതീതമായി പോയിട്ട് അതുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഈ രാശിക്കാരിൽ, ഈ കൂറുകാരിൽ ധാരാളം ആളുകൾ കണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന് ആരോഗ്യ വിഷയം. ഉദരദന്തപാദ രോഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. പല്ലിന് കേടുകൾ വരും, കുഴപ്പങ്ങൾ വരും, ഉദരം ദഹനശക്തി കൂടും. നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ്, സസ്യ ഇതര ഭോജനമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം, നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് സിംഹം അത് തന്നെ, അവർക്കതാണല്ലോ ഇഷ്ടം, അതും വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. സ്പീഡ് അല്പം കൂടുതലുള്ളവരാണ് ഓട്ടം ചാട്ടം മുതലായവർ, ഡ്രൈവിംഗ്, പാദം, അതാണ് ദന്ത ഉദര പാദ രോഗങ്ങൾ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷ്യജന്യമായ കാരണങ്ങൾ കൊണ്ട് വയറിന് കേടുവരാൻ, എന്താണ് ഫുഡ് പോയിസൺ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ മാധ്യമ വാർത്തകൾ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അതുപോലെ എലി, ഓന്ത് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള മൃഗം, ഈ നാർക്കാലികളായതുകൊണ്ട് മൃഗങ്ങളെന്ന് പറയും, അവർ വരാതിരിക്കാനുള്ള പ്രയോഗങ്ങൾ നടത്തുക, കൊല്ലാതിരിക്കുക. എലി വരാതിരിക്കാൻ ഇതിനും വെച്ചാൽ മതി, അത് ചെയ്യുക. അതുപോലെ പിതൃക്കളുടെ 9ാം ഭാവം പിതൃഭാവം,
പിതൃപൂജ ചെയ്യുക എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൂജിക്കുക, അവരുടെ സന്തോഷം ഉണ്ടാക്കുക. എത്രയോ പിതൃക്കൾ ഇങ്ങനെ അനാഥരായിട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ ശിവനെയും കുലദേവതയെയും പ്രാർത്ഥിക്കുക. പൂര നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ക്ഷീരവൃക്ഷങ്ങൾ, പാലുള്ള മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. പ്ലാവ്, അഞ്ജലി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ളതായ എരുക്ക്, നന്ദിയാർ വട്ടം, വെള്ളപ്പൂ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതും വളരെ ശുഭകരമാണ്. പിന്നെ ഉത്തര നക്ഷത്രക്കാർ ആദിത്യനെ, ആദിത്യൻ്റെ സ്തോത്രങ്ങൾ ആദിത്യ ഹൃദയം മുതലായി വായിക്കുക. അർക്കൻ ശമ്പരുദ, ശൈവ ദേവതകളെ, ശൈവ ദേവതകൾ എന്ന് പറയുമ്പോൾ ശിവനും പതിരായും കുടുംബവും മുരുകനും അയ്യപ്പനും ഗണപതിയും, അതാണ്, അവരെയൊക്കെ ചോദിക്കുക. കാക്കയ്ക്ക് വെള്ളമോ ഭക്ഷണമോ കൊടുക്കുന്നത് നല്ലതാണ്. രോഗികളെ കഴിയുന്ന രീതിയിൽ, അവശരായ രോഗികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ളതായ ആശ്വാസം, അവരെ മനസ്സിലാക്കി നമ്മൾ ഒരു ശൈലി കൊണ്ട് വഴിപാട് നടത്തുക എന്ന്, അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല കേട്ടോ, നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ കഴിയുന്ന പോലെ അവർക്ക് വേണ്ട മരുന്നോ വസ്ത്രമോ ആഹാരമോ കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ ചിങ്ങൻ രാശിക്ക് നാമമാത്രമായ ഏറെ ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളുമുണ്ട്. അത് പരിഹരിക്കാൻ അത് സഹായകമാകും. ഗുരുകൃപയുണ്ടാകും, ഈശ്വര കടാക്ഷം ഉണ്ടാകും. നമസ്കാരം.